ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ രണ്ട് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. അതിനകത്ത് ഒന്നാമത്തെ ചാപ്റ്റർ എന്തായിരുന്നു? വെക്റ്റർ കാൽക്കുലസ് ആയിരുന്നു. ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് പഠിക്കാനുള്ള ടൂൾസാണ് നമ്മൾ അതിനകത്ത് ഡെവലപ്പ് ചെയ്തെടുത്തത്. രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിരുന്നു അല്ലേ. സ്റ്റാറ്റിക് ചാർജും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഫോഴ്സും ഫീൽഡും പൊട്ടൻഷ്യലുമാണ് നമ്മൾ ആ ചാപ്റ്ററിൽ കംപ്ലീറ്റ് കവർ ചെയ്തത്. അതിനകത്ത് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. അത് എല്ലാവർക്കും വ്യക്തമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമ്മൾ ഇന്ന് മൂന്നാമത്തെ ചാപ്റ്ററിനകത്തേക്ക് കടക്കാൻ പോവാം. മൂന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് മാറ്റർ. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് മാറ്റർ എന്ന് പറയും. ഓക്കെ, മാറ്ററിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എന്ത് ചേഞ്ചാണ് ഉണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഒരു ചെറിയ കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. കൺസെപ്റ്റ് അല്ല, എന്താ നമുക്ക് ഒരു പക്ഷേ പുതിയ ഒരു ക്വാണ്ടിറ്റി അല്ലേ. അതെന്താണ്? ടെൻസർ എന്ന് പറയും. ടെൻസർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കണം. ടെൻസർ നമ്മൾ പഠിച്ചിങ്ങനെ വരുന്നതിനിടയ്ക്ക് ഒരു ഓരോ എന്താ പറയുക പ്രശ്നക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ. നമ്മൾ പത്താം ക്ലാസ് വരെ വലിയ കുഴപ്പമില്ലാതെ പഠിക്കും അല്ലേ. ഒരു ഏഴാം ക്ലാസ് വരെ പഠിക്കാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയ്ക്കാണ് സയൻസ് കയറി വരിക, പിന്നെയാണ് മാത്സ് ഒന്നുകൂടെ കയറി വരിക, അപ്പോഴൊക്കെയാണ് ബുദ്ധിമുട്ട് കയറും അല്ലേ. പിന്നെ നമ്മൾ പത്ത് കുഴപ്പമില്ലാതെ പാസ്സായി പോകും. പിന്നെ പ്ലസ് ടുവിലേക്ക് വരുമ്പോഴാണ് വെക്റ്റർ എന്ന് പറഞ്ഞ ഒരാൾ വരിക. അപ്പോൾ കുറച്ചൊന്നുകൂടി നമ്മൾ ട്രബിളാവും. ഒരു ഫിസിക്സുകാരൻ്റെ ജേണിയാണ് ഞാൻ പറയുന്നത്. പിന്നെ മാത്സിൽ അതേസമയം നമ്മൾ ഇൻറ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും അല്ലേ. അങ്ങനെ ഇങ്ങനെ കോംപ്ലക്സിറ്റി ഇങ്ങനെ കൂടി പോകും. അതിനിടയ്ക്ക് നമുക്ക് വില്ലനായി വന്ന ഒരു ചാപ്റ്ററാണ് വെക്റ്റർ എന്ന് പറയുന്നത് അല്ലേ. വെക്റ്ററും സ്കെയിലാർ എന്ന് പറയുന്നത് നമുക്ക് തുടക്കത്തിൽ ഒരു പക്ഷേ സാധാരണ ആളുകൾക്കൊന്നും എന്താണ് ഈ സ്കെയിലാർ വെക്റ്റർ എന്ന് പെട്ടെന്നൊന്നും കിട്ടാറില്ല അല്ലേ. നമ്മൾ പാടിപ്പഠിച്ച ആ സംഭവങ്ങൾ അല്ലേ. സ്കെയിലാർ എന്ന് പറഞ്ഞാൽ വിച്ച് ഹാസ് നോ ഡയറക്ഷൻ, അതുപോലെ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറയും അല്ലേ. സ്കെയിലാറിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. ഇതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെന്നൊക്കെ പറയും. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല. ഇപ്പോൾ ഏകദേശം അതിൻ്റെ കൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആണ്. എന്താണ് വെക്റ്റർ, എന്താണ് സ്കെയിലാർ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വ്യക്തമാണ് അല്ലേ. അത് സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു കമ്പ് ഇങ്ങനെ ചാരി വെച്ച് കഴിഞ്ഞാൽ അല്ലേ, ഒരു കമ്പ് ചാരി വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങോട്ട് വീഴും എന്നുള്ളത് വരെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അല്ലേ. അതിൻ്റെ ഒരു എന്താ പറയുക അലൈൻമെൻറ്റ് വെച്ചിട്ട് അതിങ്ങനെ കീപ്പോട്ട് ചെരിഞ്ഞ് വീഴുമോ അല്ലാതെ അങ്ങനെ തന്നെ നിൽക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒരു വെക്റ്റർ കാൽക്കുലേഷൻ എത്രയുള്ളത്. ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, ആ ഫോഴ്സിനെ റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, വെക്റ്റർ എന്നുള്ള കൺസെപ്റ്റ് അറിയണം അല്ലേ. അപ്പോൾ എവിടേക്കാണോ വരാം അത് അവിടേക്ക് വീഴുന്നുള്ളതൊക്കെയാണ്. അപ്പം അങ്ങനെ അതുപോലെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വെക്റ്റർ റെസൊല്യൂഷൻ പഠിച്ചു. അതുപോലെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. വെക്റ്ററിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ഇനി അതിൻ്റെ ഒക്കെ എന്താണ് കാരണവർ ആണ് ആര്? ടെൻസർ എന്ന് പറയുന്നത് അല്ലേ. ടെൻസർ എന്ന് പറയുന്ന ആൾ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഏറ്റവും മൂത്ത ആളാണ്. ഓക്കെ, അതെങ്ങനെയെന്ന് പറയാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഓൺലി വൺ വാല്യൂ ഇൻ ഓൾ ഡയറക്ഷൻ. ശരിക്കും അത് അങ്ങനെയാണ് പറയേണ്ടത്. എല്ലാ ഡയറക്ഷനിലും അതിനൊരൊറ്റ വാല്യൂ ഉള്ളൂ എന്നാണ് പറയേണ്ടത് അല്ലേ. അതിൻ്റെ വാല്യൂ മാറുന്നില്ല. ഓക്കെ, ഏത് ഡയറക്ഷനിൽ പോയാലും ഒരേപോലെ അല്ലേ. ഇപ്പം നമ്മൾ എക്സാമ്പിൾ എങ്ങനെ പറയാം, ഒരു യൂണിഫോം ബ്ലോക്ക് ഓഫ് അയൺ ഉണ്ടെന്ന് കരുതുക, ഒരുപോലുള്ള ഒരു അയൺ പീസ് ഉണ്ടെന്ന് കരുതുക. അതിൻ്റെ ഡെൻസിറ്റി, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ബൈ വോളിയം. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഒരു 1 ക്യൂബിക് സെന്റിമീറ്റർ കട്ട് ചെയ്തെടുത്തു, ഒരു വലിയ ബ്ലോക്ക്, അതിൻ്റെ അകത്ത് നിന്ന് ഏറ്റവും അറ്റത്തു നിന്ന് ഒരു ബ്ലോക്ക് കട്ട് ചെയ്തെടുത്തു, അതിൻ്റെ ഡെൻസിറ്റിയും അതുപോലെ ഇന്നർ സൈഡിൽ നിന്ന് നമ്മളെടുത്ത ഒരു പീസും അതേ 1 ക്യൂബിക് സെന്റിമീറ്റർ എടുത്താലും അതുപോലെ വേറൊരു സൈഡിൽ നിന്ന് എടുത്താലും ഒക്കെ അതിൻ്റെ മാസ് സെയിം ആയിരിക്കണം. അതാണ് ഡെൻസിറ്റി സെയിം എന്ന് പറയുന്നത്. അപ്പം അത് ഡെൻസിറ്റി എല്ലാ പോയിന്റിലും ഒരുപോലെ എന്നർത്ഥം അല്ലേ. അതിൻ്റെ അർത്ഥം ഡെൻസിറ്റി ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഏത് ഡയറക്ഷനിൽ പോയാലും അതിന് സെയിം ഡെൻസിറ്റിയാണ് അല്ലേ. അതിനൊരു ഡയറക്ഷൻ പറയില്ല നമ്മൾ ഡെൻസിറ്റിക്ക്. അതുപോലെ നമ്മൾ ടെമ്പറേച്ചർ, അത് നമ്മൾ ഡയറക്ഷൻ പറയില്ല. പിന്നെ മാസ് അല്ലേ, മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതിനും നമ്മൾ എന്ത് പറയില്ല, ഡയറക്ഷൻ പറയില്ല അല്ലേ. അതുപോലെ ഡിസ്റ്റൻസ് അല്ലേ, അതിന് നമ്മൾ ഡയറക്ഷൻ പറയില്ല. എന്ന് പറഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിൽ പോയാലും ഒരു വാല്യൂ ആണെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ഇനി നമ്മൾ അതേ സ്ഥാനത്ത് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസിനെ പറയുകയെന്ന് വെച്ചാൽ വെക്റ്ററിന് മാഗ്നിറ്റ്യൂഡും അതുപോലെ ഡയറക്ഷനും ഉണ്ട് അല്ലേ. അതിന് ഓരോ ഡയറക്ഷനിലും ഓരോ വാല്യൂ ആണ് അല്ലേ.
ഓരോ ഡയറക്ഷനിലും ഓരോ വാല്യൂ ആണ്. എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഫോഴ്സ്, ആക്സിലറേഷൻ, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ എന്താണ്? വെക്റ്റർ ആണ്. ഈ വെക്ടറിന് സ്കെയിലറിനെ കുറിച്ച് പറയാൻ നമുക്ക് ഡയറക്ഷനേ വേണ്ട അല്ലേ. വെക്ടറിനെ കുറിച്ച് പറയാൻ നമുക്ക് എന്ത് വേണം? ഒരു ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യണം. ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് ഒരു വൺ ഡയമെൻഷനൽ വെക്റ്റർ ആണ് എഴുതാം. അപ്പൊ നമ്മൾ അതിനെങ്ങനെ പറയാം? എക്സ് എക്സ് ക്യാപ്പ് എന്ന് പറയും. വൺ ഡയമെൻഷനൽ പ്ലെയിനിൽ നമ്മൾ, വൺ ഡയമെൻഷനൽ സ്പേസിൽ നമ്മൾ ഒരു വെക്ടർ നമ്മൾ എക്സ് എക്സ് ക്യാപ്പ് എന്ന് പറയാം. ഒരു കമ്പോണന്റേ ഉള്ളൂ അല്ലേ വൺ ഡയമെൻഷനിൽ. ഇനി അത് തന്നെ നമ്മൾ ടു ഡയമെൻഷൻ ആവാണിച്ച് എന്താവും? അതിന് രണ്ട് കമ്പോണന്റ് വേണം, പ്ലസ് വൈ വയ്ക്ക്. അങ്ങനെ രണ്ട് കമ്പോണന്റ് ആവശ്യമായിട്ട്. ഇനി ത്രീ ഡയമെൻഷൻ ആവാണിച്ച് എന്ത് വരും? എക്സ് എക്സ് ക്യാപ് പ്ലസ് വൈ വൈ ക്യാപ് പ്ലസ് സെഡ് സെഡ് ക്യാപ്പ് എന്ന്. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? ഇപ്പൊ ത്രീ ഡയമെൻഷനിൽ ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഡയറക്ഷനിൽ അതിന്റെ വാല്യൂ എന്താണ്? എക്സ് ആണ്. എന്നാൽ വൈയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞതിന്റെ വാല്യൂ എന്താണ്? വൈ ആണ്. സെഡ് ഡയറക്ഷനിൽ തിരിഞ്ഞു കഴിഞ്ഞ വാല്യൂ സെഡ് ആണ് അല്ലെ. അതാണ് വെക്ടർ എന്ന് പറഞ്ഞാൽ. ഓരോ ഡയറക്ഷനിലും ഓരോ വാല്യൂ ആണ് എന്ന് പറഞ്ഞാൽ വെക്ടർ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ഹാവിങ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അല്ലേ. അതിനകത്ത് എങ്ങനെയാണ്? ഒരു എത്രയാണോ അതിന്റെ ഡയമെൻഷൻ, അത്ര കമ്പോണന്റ് വേണം അതിനെ സ്പെസിഫൈ ചെയ്യാൻ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരു വൺ ഡയമെൻഷനൽ സ്പേസിൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റീനെ സ്പെസിഫൈ ചെയ്യാൻ മിനിമം ഒരു കമ്പോണന്റ് ആവശ്യമാണ്. എന്നാൽ ടു ഡയമെൻഷൻ സ്പേസിലേക്ക് വരുമ്പോൾ ഒരു വെക്ടർ ക്വാണ്ടിറ്റീനെ ഡിഫൈൻ ചെയ്യാൻ ടു കമ്പോണൻസ് ആവശ്യമാണ്. ത്രീ ഡയമെൻഷൻ ആകുമ്പം ഒരു വെക്ടർ ക്വാണ്ടിറ്റീനെ സ്പെസിഫൈ ചെയ്യാൻ ത്രീ കമ്പോണൻസ് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ പോകുന്നു കഴിഞ്ഞാൽ ഒരു എൻ ഡയമെൻഷനൽ സ്പേസിൽ, എൻ ഡയമെൻഷനൽ സ്പേസിൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റീനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ എൻ കമ്പോണൻസ് വേണ്ടിവരും അല്ലേ. എൻ കമ്പോണൻസ് വേണ്ടിവരും അല്ലേ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സ്കെയിലറും വെക്ടറും സ്പെസിഫിക്കലി മെൻ ഫോർ അനൈസോട്രോപ്പിക് മീഡിയം, ഐസോട്രോപ്പിക് മീഡിയം, സോറി, ഐസോട്രോപ്പിക് മീഡിയത്തിനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഐസോട്രോപ്പിക് മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഡയറക്ഷനിലും ഒരേ ഫിസിക്കൽ പ്രോപ്പർട്ടിയാവും അല്ലേ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു അയൺ ബ്ലോക്ക് അല്ലേ, അതെല്ലാം ഒരുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കുറ്റവും കുറച്ചിലൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് അല്ലേ. എല്ലാ ഡയറക്ഷനും ഒരേ പ്രോപ്പർട്ടി അല്ലേ, എല്ലാ സ്ഥലത്തും ഒരേ മാസ്, ഒരേ ഡെൻസിറ്റി അല്ലേ. അത്തരത്തിലുള്ള, അതിനാണ് നമ്മൾ ഐസോട്രോപ്പിക് മീഡിയം എന്ന് പറയാം അല്ലേ. ഏത് ഡയറക്ഷനിൽ പോയാലും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് ദ സെയിം. എന്നാൽ റിയൽ ലൈഫിൽ ഒരു പക്ഷേ സിസ്റ്റംസ് അങ്ങനെ ആയിരിക്കണം എന്നില്ല അല്ലേ. ദ പ്രോപ്പർട്ടി ഓഫ് ദി മീഡിയം മേ വേരി ആസ് പെർ ഡയറക്ഷൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ കുറച്ച് മണ്ണെടുത്തിട്ട് മണ്ണും മണലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് വരുത അല്ലേ. അതിനകത്ത് നമ്മൾ ഒരു ഭാഗത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു തന്നെ വരുത. അപ്പം വെള്ളം ഒഴിച്ച ഭാഗത്ത് കുറച്ച് പതിഞ്ഞു കിടക്കും അല്ലേ. അതുപോലെ മണലുള്ള ഭാഗത്ത് കുറച്ചുകൂടിയും പിന്നെ സ്പേസ് ഉണ്ടാവും. ഇനി കല്ലൊക്കെ എണിച്ചാൽ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടാവും, ഡെൻസിറ്റി കുറയും അല്ലേ. ചില ഭാഗത്ത് നല്ലോണം കൂടി നിൽക്കുന്നുണ്ടാവും, പല പോലെയാവും അല്ലേ. അല്ലെങ്കിൽ നമുക്കൊരു സ്പോഞ്ച് വെള്ളം മറന്നിട്ട് അതിങ്ങനെ പിടിച്ചാൽ പിടിച്ച ഭാഗത്ത് നല്ല ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അവിടെ ഡെൻസിറ്റി കൂടും. അല്ലാത്ത ഭാഗത്ത് കുറച്ച് പൊന്തി നിൽക്കുന്നുണ്ടാവും, പല പ്രോപ്പർട്ടിയാണ്. ഇനി ഈ ഒരു കേസിൽ, ഈ മണ്ണിൻ്റെ ഒരു ബ്ലോക്കിൻ്റെ കേസിലോ അല്ലെങ്കിൽ ഈ സ്പോഞ്ചിൻ്റെ കേസിലോ നമ്മൾ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാണിച്ചാൽ ഇറ്റ് ഈസ് നോ മോർ എ കോൺസ്റ്റൻറ്റ് അല്ലേ. ഡെൻസിറ്റി ഒരു സ്കെയിലറാണ്. പക്ഷേ നമ്മൾ ആ ഒരൊറ്റ ബ്ലോക്കിൻ്റെ കേസിൽ നമ്മൾ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ ഓരോ പോയിന്റിലും ഓരോ ഡെൻസിറ്റി ആവും അല്ലേ. വെള്ളം ഒഴിച്ച സ്ഥലത്ത് മണ്ണ് നന്നായിട്ട് കൂടി നിൽക്കുന്നുണ്ടാവും, അപ്പോൾ അവിടെ മാസ് കൂടൂലേ അല്ലേ. കല്ല് തിക്കായിട്ട് പാക്കിട്ടുണ്ടെങ്കിൽ അവിടെ ഡെൻസിറ്റി കൂടും. അല്ല, വലിയ പിന്നെ വലിയ വലിയ കല്ലുകളാണ് വെച്ചാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് നിങ്ങൾ നിൽക്കും, അപ്പോൾ അവിടെ ഡെൻസിറ്റി കുറവാകും. മണലിലെ സ്ഥലത്ത് വേറെ ഡെൻസിറ്റി ആവും അല്ലേ. അങ്ങനെ പല സ്ഥലത്തും പല പോലെയാവും. എന്താണ് മെഷർ ചെയ്യുന്നത്? ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി തന്നെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, പക്ഷേ പല പ്രോപ്പർട്ടീസാണ് അല്ലേ. അപ്പം അത്തരം മീഡിയത്തിന്, എത്ര മീഡിയത്തിന്? അനൈസോട്രോപ്പിക് മീഡിയത്തിന്. ഐസോട്രോപ്പിക് മീഡിയം എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനും ഒരുപോലത്തെ സ്വഭാവമാണ് മീഡിയത്തിന്, മീഡിയത്തിന് അല്ലേ. അനൈസോട്രോപ്പിക് മീഡിയം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ ഡിഫറെൻറ്റ് പിന്നെ പ്രോപ്പർട്ടീസ് ആവും അല്ലേ. എക്സ് ഡയറക്ഷനിൽ പോയാൽ ഒരു പ്രോപ്പർട്ടിയാവും, വൈയിൽ പോയാൽ ഒരു പ്രോപ്പർട്ടിയാവും, സെഡിൽ പോയാൽ ഒരു പ്രോപ്പർട്ടിയാവും. ഇനി എക്സ് സെഡ് ഡയറക്ഷനിൽ പോയാൽ മറ്റൊരു പ്രോപ്പർട്ടിയാവും, വൈ സെഡ് ഡയറക്ഷനിൽ പോയാൽ വേറെ പ്രോപ്പർട്ടിയാവും. അങ്ങനെ ഓരോ ഡയറക്ഷനിലും ഓരോ പ്രോപ്പർട്ടി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇപ്പോൾ ത്രീ ഡയമെൻഷനൽ സ്പേസ് തന്നെയാണെങ്കിലും ത്രീ കമ്പോണൻസ് പോരാ. അത്തരം ക്വാണ്ടിറ്റീസിന് എക്സ് ഡയറക്ഷനിൽ ഒരു വാല്യൂ, വൈ ഡയറക്ഷനിൽ വാല്യൂ, സെഡ് ഡയറക്ഷനിൽ വാല്യൂ. ഇനി എക്സ് വൈ ഡയറക്ഷനിൽ വേറൊരു വാല്യൂ, വൈ സെഡ് ഡയറക്ഷനിൽ വേറൊരു വാല്യൂ. അപ്പോൾ എത്രയായി? അഞ്ച് കമ്പോണൻസ് ആയി.
അങ്ങനെ എൻ ഡയമെൻഷണൽ സിസ്റ്റത്തിന് എൻ കമ്പോണൻസ് പോരാതെ വരും. അത്തരം ക്വാണ്ടിറ്റീസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്ത ടൂളാണ് ടെൻസർ. ഓക്കെ, ഇനി ഫണ്ണി ഫാക്ട് ഈസ് ടെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കൊരു, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പ്രായമായാളെന്ന്, അവരുടെ മക്കളാണ് ശരിക്കാർ സ്കേലാറും വെക്ടറും. സ്കേലാർ ഈസ് എ ടെൻസർ ഓഫ് റാങ്ക് സീറോ. സ്കേലാർ എന്ന് പറയുന്നത് ഒരു ടെൻസറാണ് ഓഫ് റാങ്ക് സീറോ. ടെൻസർ ഉണ്ടെന്ന് കരുതുക, അതിൻ്റെ റാങ്ക് സീറോ എന്ന് കരുതുക, അത് സ്കേലാറാണ്. ആൻഡ് വെക്ടർ ഈസ് എ ടെൻസർ ഓഫ് റാങ്ക് വൺ. ഒരു ടെൻസർ ഉണ്ട്, അതിൻ്റെ റാങ്ക് വൺ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് വെക്ടർ അല്ലേ. അങ്ങനെ പിന്നെ ഇനി മിനി മേലക്കുള്ള ഇനി പേരില്ല. സ്കേലാർ ടെൻസർ, സ്കേലാർ വെക്ടർ, പിന്നെ മേലക്കുള്ള ടെൻസർ ഓഫ് റാങ്ക് ത്രീ, ടെൻസർ ഓഫ് റാങ്ക് ഫോർ, അങ്ങനെ വരിക. ഓക്കെ, അതാണ് റാങ്ക് എന്ന് പറഞ്ഞാൽ. ഇത്ര ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇത് ഇനി പിന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സിലബസിലുള്ള ബുക്കായ പിന്നെ എൻ ഇ രാജീവിൻ്റെ ബുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, അതിനകത്ത് വായിച്ചാൽ കുറച്ചുകൂടെ വ്യക്തമാവും കേട്ടോ. അപ്പോൾ അതാണ് ടെൻസർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അതിന് നമുക്ക് ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. നമുക്കറിയാം രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഉള്ള ഒരു സിമ്പിളസ്റ്റ് റിലേഷൻ, അല്ലെങ്കിൽ രണ്ട് വെക്ടേഴ്സിനെ തമ്മിൽ കപ്പിൾ ചെയ്യണമെങ്കിൽ ഒരു സിമ്പിൾ റിലേഷൻ. ഫോർ എക്സാമ്പിൾ എഫ് ഈക്വൽ ടു എം എ, എഫ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സിലറേഷൻ എന്ന് പറയുന്നത് എഫും എയും എന്താണ് അവിടെ പിന്നെ വെക്ടേഴ്സ് ആണ്. എം മാസ് എന്താണ് ഒരു സ്കെയിലറാണ് അല്ലേ. ഇതൊരു അനൈസോട്രോപിക്, ഐസോട്രോപിക് മീഡിയത്തിൻ്റെ കേസിൽ ഇതാണ് റിലേഷൻ അല്ലേ. ഇനി നമുക്ക് ഇതിനെ തന്നെ നമുക്ക് ആക്സിലറേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എ ഈക്വൽ ടു വൺ ബൈ എം ഇൻ ടു എഫ് എന്ന് എഴുതാം. ആക്സിലറേഷൻ ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് മാസ് ഇൻ ടു ഫോഴ്സ് എന്ന് എഴുതിയാൽ ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ ഈസ് വാലിഡ് ഫോർ ഓൺലി ഐസോട്രോപിക് മീഡിയം. ഒരു ഐസോട്രോപിക് മീഡിയത്തിന് മാത്രമേ ഇത് വാലിഡ് ആവുള്ളൂ. മീഡിയം അനൈസോട്രോപ്പിക് ആയാൽ എന്ന് പറഞ്ഞാൽ ഓരോ ഡയറക്ഷനിലും ഓരോ പ്രോപ്പർട്ടി ആയി കഴിഞ്ഞാൽ അതിന് നമുക്ക് ഈ ഒരു വൺ ബൈ എം എന്നുള്ള ഫോം പോരാതെ വരും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മണ്ണിൻ്റെ കേസ്, പല ക്വാളിറ്റീസിലെ പല സ്ഥലത്ത് നിന്ന് മണ്ണുകൊണ്ട് നമ്മളൊരു പാക്കറ്റ് ഉണ്ടാക്കി, അതിൻ്റെ ഓരോ സ്ഥലത്ത് ഓരോ പ്രോപ്പർട്ടിയാണ്. എക്സ് ഡയറക്ഷനിൽ മണ്ണിനൊരു പ്രോപ്പർട്ടിയാവും, വൈ ഡയറക്ഷനിൽ ഒരു പ്രോപ്പർട്ടിയാവും, ജെഡ് ഡയറക്ഷനിൽ വേറൊരു പ്രോപ്പർട്ടിയാവും, എക്സ് ജെഡ് ഡയറക്ഷനിൽ വേറൊരു പ്രോപ്പർട്ടിയാവും, മാറിക്കൊണ്ടിരിക്കും അല്ലേ. ഇനി നോക്കുക, നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ വെക്ടർ, എ മെട്രിക്സ്. ആക്സിലറേഷൻ ഒരു വെക്ടറാണ്. വെക്ടേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് യൂസിങ് മെട്രിസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്താം, ആക്സിലറേഷൻ എ എക്സ്, എ വൈ, എ സെഡ് എന്നതിൽ കൂടെ വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ എം ഇൻറ്റു എഫ് എക്സ്, എഫ് വൈ, എഫ് സെഡ് എന്നതിൽ കൂടെ അല്ലേ. ഇതുകൂടെ ഫ്രം ദ മെട്രിക്സ് പ്രോപ്പർട്ടി ഓഫ് ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ ദിസ് വൺ ബൈ എം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ ത്രീ ബൈ ത്രീ മെട്രിക്സ്. എന്താ പറഞ്ഞ്, ഈ ഒരു ഇക്വേഷൻ്റെ മെട്രിക്സ് പ്രോപ്പർട്ടി വെച്ചിട്ട് വൺ ബൈ എം എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് എ മെട്രിക്സ്. അതെങ്ങനെയാ, നമുക്കറിയാം കോമ്പാറ്റിബിലിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പം എ വൺ ബൈ ത്രീ എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്, മെട്രിക്സ് ഉണ്ട്. അതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ബി ത്രീ ബൈ ടു. ഇത് കോമ്പാറ്റിബിൾ ആണോ, ആണോ, ആണ്. കാരണം എന്താണ്, ഇവിടെയും ത്രീ ആണ് ഇവിടെയും ത്രീ ആണ്, ഇതിൻ്റെ കോളവും ഇതിൻ്റെ റോയും സെയിം ആയാൽ മതി അല്ലേ. അപ്പോൾ എ ഇൻറ്റു ബി, മെട്രിക്സ് എ ഇൻറ്റു മെട്രിക്സ് ബി ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് അനദർ മെട്രിക്സ് സി ഓഫ് ഓർഡർ എന്താ വരിക, വൺ ബൈ ടു, വൺ ബൈ ടു അല്ലേ. വൺ ബൈ ത്രീയും ത്രീ ബൈ ടു ആണ് പിന്നെ പ്രൊഡക്ട്സിൻ്റെ ഇത് അല്ലേ, ഓർഡർ. അപ്പം നമുക്ക് പ്രൊഡക്റ്റ് ആയി കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും, വൺ ബൈ ടു ആയിരിക്കും അല്ലേ. ഇത് മാച്ചായ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ കോമ്പാറ്റിബിൾ ആവുള്ളൂ. അതുപോലെ ഇതിൻ്റെ ഓർഡർ എന്താണ്, എത്ര റോസ് ഉണ്ട്, ത്രീ ബൈ വൺ. ഇതിനോ ഇതിനെത്ര ഉണ്ട്, ത്രീ ബൈ വൺ അല്ലേ. മൂന്ന് റോസ് ഒരു കോളം അല്ലേ. അതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ എന്താവും, ഇതിൻ്റെ ഓർഡർ എന്താവും. അത് പ്രകാരം നമുക്ക് എന്ത് ചെയ്താം, ഇതിൻ്റെ ഓർഡർ ത്രീ ബൈ ത്രീ ആവും അല്ലേ, ത്രീ ബൈ ത്രീ ആവും. കാരണം എന്താ, ഇതിൻ്റെ ഓർഡർ ത്രീ ബൈ വൺ അല്ലേ. അപ്പം ഇത് ത്രീ ഇത് ത്രീ അല്ലേ. ഈ ത്രീയും ത്രീയും മാച്ചായാലേ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഈ മെട്രിക്സിനെയും, ഇതൊരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ മെട്രിക്സിനെയും ഈ മെട്രിക്സിനെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈ രണ്ട് വാല്യൂം സെയിം ആയിരിക്കണം. ഈ ത്രീ ആക്കി, ഇത് ത്രീ ആക്കി. ഇനി ബാക്കിൻ്റെ ഓർഡർ എന്താ, ത്രീ വൺ ത്രീ വൺ. ഇനി ദിസ് പെർട്ടിക്കുലർ
quantity 1 by m can be written as 1 by m equal to 1 by m xx, 1 by m xy, 1 by m xz, 1 by m yx, 1 by m yy, 1 by m yz, and 1 by m zx, zy, zz. This particular quantity is called reciprocal mass tensor. Reciprocal mass tensor. മനസ്സിലായോ? ഐസോട്രോപിക് മീഡിയം ആണെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാൻ ഒറ്റ ക്വാണ്ടിറ്റി മതി, സ്കെയിലാർ അല്ലേ. ഐസോട്രോപിക് ആണ്, എല്ലാ ഡയറക്ഷനിലും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മാസ് ഇയിലെ പോയാലും സെയിം ആണ്. എക്സിലും വൈയിലും സെറ്റിലും എക്സ് സെറ്റിലും വൈ സെറ്റിലും ഒക്കെ അതിന്റെ മാസ് സെയിം ആണ്, കോൺസ്റ്റന്റ്. അവിടെ നമുക്കൊരു സ്കെയിലാർ മതി. മീഡിയം മാറി അനൈസോട്രോപ്പിക് ആയി നിരുക, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്കെയിലാർ പോരാ, ഒരു കമ്പൗണ്ടേ ഉള്ളൂ, അത് പോരാ. നമുക്ക് 9 കമ്പോണൻറ്റ് വേണ്ടി വരും. അലോങ് എക്സ് വൈ സെഡ് ആൻഡ് എക്സ് വൈ, എക്സ് സെഡ് വൈ എക്സ് വൈ സെഡ്, അങ്ങനെ ഓരോ ഡയറക്ഷൻ, അങ്ങനെ 9 കമ്പോണൻസ് ആവശ്യമായി വരും അല്ലേ. അതിനെയാണ് നമ്മൾ റെസിപ്രോക്കൽ മാസ് ടെൻസർ എന്ന് പറയുക. അതുപോലെ കുറേ ടെൻസേഴ്സ് വേറെ ഉണ്ട്, പോളറൈസബിലിറ്റി ടെൻസർ, അങ്ങനെ കുറേ ഫോമേഴ്സ് ഉണ്ട് കേട്ടോ. അതാണ് ടെൻസർ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ടെൻസർ നിങ്ങൾക്ക് എം എസ് സിക്ക് പഠിക്കുമ്പോൾ മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്കൽ ഫിസിക്സിനകത്ത് ഒരു പേപ്പറാണ് കേട്ടോ. അപ്പം അത്രയും വലിയൊരു ടോപ്പിക്കാണത്. അതിൻ്റെ ചുരുക്കിയുള്ളൊരു വിവരമാണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ ചെറുതാണ്, അതിൻ്റെ ഒരു ചുരുക്കിയ വിവരമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പം ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.